നമ്മളൊരു സാധാരണ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണെങ്കിൽ അതിപ്പോ 5.1 ആയാലും ഇനി അതിൽ കൂടുതലായാലും സ്റ്റീരിയോ ആയാലും 2.1 ആയാലും നമ്മൾ അതിൽ ചില സമയത്ത് ഇതുപോലെ ഗെയിൻ ബോർഡ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അതിന്റെ യഥാർത്ഥ ആ ആംപ്ലിഫയറിന്റെ പവർ ബോർഡിൽ വരുന്ന അതിന് വേണ്ട ഇൻപുട്ട് കറക്റ്റ് ആക്കിയിട്ട് അതായത് വേണ്ട ഇൻപുട്ട് കിട്ടിയാലേ നല്ല നല്ല ക്വാളിറ്റി നല്ല വർക്കിംഗ് ഉള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലുള്ള ഗെയിൻ ബോർഡുകൾ കൊടുക്കുന്നത്. അതായത് സിഗ്നൽ ഗെയിൻ ചെയ്യുക, സിഗ്നൽ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ലെവൽ വെച്ചിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ സെറ്റ് ചെയ്യാറുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ്. നമ്മൾ കേട്ടുകൊണ്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ആവറേജ് ഒരു ലെവൽ സൗണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു കേൾക്കുന്ന ലെവലിൽ വേണ്ട ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് എവിടെ കൊടുക്കണം എന്നുള്ളതും എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതും പലപ്പോഴും സംശയമാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഇപ്പൊ ഈ കാണുന്ന ഈ ആംപ്ലിഫയറിൽ മൂന്ന് തരം ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു 5.1 ഇൻപുട്ട്, ഒരു 2-channel ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ആ 2-channel തന്നെയാണ് നമ്മുടെ ഇതുപോലുള്ള പാനൽ ബോർഡുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ പാനൽ കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു 2-channel വരുന്നത് ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് വെച്ച് സർക്യൂട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ 2.1 5.1 രണ്ട് ചാനൽ ഇനിയിപ്പോ സ്റ്റീരിയോ ആണോ അതാക്കുന്നു. അപ്പൊ അതാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ആ ലൈനിൽ നമ്മൾ ഗെയിൻ ബോർഡ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് ഇൻപുട്ടിൽ ശരിക്കും പറഞ്ഞാൽ 5.1 ഇൻപുട്ടിൽ യാതൊരു വിധ ഗെയിനും ശരിക്കും ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നല്ല കൃത്യമായ പവർ സപ്ലൈ ആംപ്ലിഫയറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്നല് ആ ഏതാണോ സോഴ്സ് അതിൽ നിന്ന് വരുന്നത് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഒരു സെറ്റിംഗ്സും അതായത് ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗും ആവശ്യമില്ല. 5.1 അല്ല അതിലും മേലുള്ള ഏത് സിഗ്നൽ ആണ് വരുന്നതെങ്കിലും അതേസമയം സ്റ്റീരിയോ ആണെങ്കിലും അത് എപ്പോഴും പല വേരിയേഷനിലാണ് വരുന്നത്. ഇപ്പൊ 96 KB മുതൽ 512 KB വരെ സാധാരണ നമ്മൾ ഈ ആംപ്ലിഫയറുകളിൽ പാട്ട് വെക്കാറുണ്ട്. അപ്പോൾ 96 KB ഒക്കെ വെക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സൗണ്ടോ ലോ ക്വാളിറ്റിയിലോ ആണ് നമ്മൾ കേൾക്കുക. ഡീറ്റെയിലിംഗ് വളരെ കുറവായിരിക്കും. അതേസമയം 128 KB വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാവിധ ഒരുവിധ ഓഡിയോ ഫയലും നമുക്ക് 128 KB കിട്ടും. അപ്പൊ അതിന് ആവറേജ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം മെച്ചപ്പെട്ട ഒരു ലെവലിൽ കേൾക്കാം. പിന്നെ ഉള്ള 256 ഉണ്ട്, പിന്നെ 320 ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നമുക്ക് കോമൺ ആയി കിട്ടാവുന്നത് 320 KBPS. അതിലാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫയലായിട്ട് MP3 പ്ലേ ആവുന്നത്. അപ്പൊ അത് വെക്കുമ്പോൾ നമുക്ക് ആറ് തരം ഫയൽ വെക്കുമ്പോഴും 128 KB വെക്കുമ്പോഴും നമുക്ക് രണ്ട് തരം സൗണ്ട് കേൾക്കും. അപ്പൊ 320 വെക്കുമ്പോൾ നമ്മൾ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ 128 വെക്കുമ്പോൾ നമ്മൾ കൂട്ടേണ്ടി വരും. ഈ രണ്ട് അവസരത്തിലാണ് നമുക്ക് ഈ ഗെയിൻ ബോർഡിന്റെ ആവശ്യം ചിലപ്പോൾ വെക്കേണ്ടി വരുന്നത്. നമുക്ക് രണ്ട് ഇൻപുട്ടായിട്ട് ഇപ്പൊ കൊടുക്കാനില്ല. 128 വെക്കുമ്പോൾ മറ്റൊരു ഇൻപുട്ടിലും, 320 വെക്കുമ്പോൾ മറ്റൊരു ഇൻപുട്ടിലും കൊടുക്കാനില്ല. അപ്പൊ ഇതിൽ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, സാധാരണ ഒരു കോമൺ ആംപ്ലിഫയർ ഒരു ആവറേജ് ആംപ്ലിഫയറിൽ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറ് എന്ന് ഞാൻ പറയാം. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതെന്നല്ല, ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അതായത് ഒരു 128 KBPSൽ നല്ലൊരു മെച്ചപ്പെട്ടൊരു മ്യൂസിക് വെച്ചിട്ട് ആ വരുന്ന സിഗ്നൽ ഇപ്പോൾ ഒരു ഓക്സ് ഇൻപുട്ട് കൂടെയാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും തരം ഡിവൈസിൽ നിന്ന്, ഫോണല്ലാത്ത ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് ആണ് ആ രണ്ട് ചാനൽ വരുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഗെയിനിൽ കൂടി കയറി വരുന്ന രൂപത്തിൽ കണക്ട് ചെയ്യാറുണ്ട്. നല്ലൊരു മെച്ചപ്പെട്ട സിഗ്നൽ തന്നെ ആയിരിക്കും, എന്നാലും അതിന് ഒന്നുകൂടി ഒന്ന് ക്വാളിറ്റി ഒന്നുകൂടി ഒന്ന് പവർഫുൾ ആയിട്ടാണ് കൊടുക്കാറ്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയുള്ള പാനൽ അല്ലെങ്കിൽ ചില മൊബൈൽ ഫോൺസ് അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന സിഗ്നൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് അധികമാക്കും അനുഭവം ഉണ്ടാവും, ബ്ലൂടൂത്ത് പാനലാണിത്. ഇത് ബ്ലൂടൂത്ത് ഒരു അനൗൺസ്മെന്റ് ഇല്ലാത്ത പാനലാണ്. അതായത് ബ്ലൂടൂത്ത് മോഡ് എന്നത് വിളിച്ച് പറയാറില്ല, പവർ ഓൺ വിളിച്ച് പറയില്ല, കുഴപ്പമൊന്നുമില്ല, സൈലന്റ് ആണ്, ഒരു ബീപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ വാങ്ങിയാൽ ആ ശല്യമാണ്ട് ഒഴിവ് കിട്ടും. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്ക് ഗെയിൻ കുറവാണ്. നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഓക്സ് ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ഗെയിൻ കുറവാണ്. പക്ഷെ ഫോണോ മറ്റെന്തെങ്കിലോ ഇതിലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെച്ചമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനത്തിൽ സെപ്പറേറ്റ് ഗെയിൻ, അതായത് ഒരു ആംപ്ലിഫയറിനകത്ത് ഞാൻ ചെയ്യുന്നതിൽ രണ്ട് ഗെയിൻ വെക്കാറുണ്ട്. എനിക്ക് ഞാൻ ഒരൊറ്റ ഗെയിനും കൂടെ കയറ്റി ഇറക്കാം. അതായത് ഒരു ഈ സിഗ്നൽ സെലക്ടറിൽ കൂടി എല്ലാ ഇതും ഗെയിനും കൂടി കയറ്റി ഇറക്കാം. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒന്ന് ഒരു ലെവൽ, അതായത് ഒന്നുകിൽ ഓക്സ് അല്ലെങ്കിൽ പാനൽ ബോർഡിന്റെ ഔട്ട് ഏതെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടാവും, ഡ്രോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ നോയ്സി ആയിരിക്കും ഏതെങ്കിലും ഒന്ന്. നമ്മൾ ഇതിൻ്റെ ലെവലിന് കൂട്ടി കഴിയുമ്പോൾ നമ്മളവിടെ ഓക്സ് ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ കൂടുതലാണെങ്കിൽ അത് ലെവൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും കൂടെ മാച്ചായിട്ട് ഇതിനൊരു സെപ്പറേറ്റ് ഗെയിൻ, നമ്മുടെ ഓക്സ് ഇൻപുട്ടിന് സെപ്പറേറ്റ് ഗെയിൻ, ഇത് രണ്ടും ഗെയിൻ വേർതിരിച്ച് വേറെ തന്നെ കുറച്ചിട്ടാണ് ഞാൻ വളരെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ആംപ്ലിഫയറുകളിൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് എടുത്ത സിഗ്നലാണ് പിന്നീട് ടൂൺ കൺട്രോൾ കൂടെ കയറി പവറിലെത്തുന്നത്. അതേസമയം സബ് ഊഫറിന് കൊടുക്കുന്നതോ നമ്മൾ അങ്ങനെയല്ല കൊടുക്കുന്നത്. നമ്മൾ ആംപ്ലിഫയറിലേക്ക് കയറുന്നത് നമ്മുടെ ഗെയിൻ ബോർഡിൽ നിന്നാണ്. അതായത് ഇങ്ങനെയുള്ള ഫിൽട്ടർ ബോർഡിൽ നിന്ന് ഇതിന്റെ സബ് ഔട്ട് എടുത്തതിന് ശേഷം, അതായത് സിംഗിളായിട്ട് ഇതുപോലെ അല്ലാതെ സിംഗിളായിട്ട് സിംഗിൾ ചാനലായിട്ട് സബ് ഊഫറിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഗെയിൻ ബോർഡുകളുണ്ട്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ സിംഗിൾ ഇന്നും സിംഗിൾ ഔട്ടും ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ ഇതിനകത്ത് അത് എടുത്തിട്ട് ഗെയിൻ ബോർഡിലേക്ക് കൊടുത്തിട്ട് വോളിയം കൺട്രോൾ വഴി പവറിലേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ ഔട്ടിൽ നിന്ന് നമുക്ക് വോളിയം കൺട്രോളിൽ കൊടുത്തതിന് ശേഷം ഗെയിൻ ബോർഡ് വഴി പവറിലേക്ക് കൊടുക്കാം. രണ്ടും കണക്കാണ്.
എൻ്റെ ഒരു ഏറ്റവും നല്ല അഭിപ്രായം എന്ന് പറയുന്നത് ആ ഗെയിൻ ബോർഡിന് ശേഷം വോളിയം കൺട്രോൾ കൊടുക്കുന്നതാണ്. ഗെയിൻ ബോർഡ് എങ്ങനെയൊക്കെ കൊടുക്കാം, എവിടെയൊക്കെ കൊടുക്കാം എന്നുള്ള ആ ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില രീതികളിലൊന്നാണ് ഇത്. അതായത് രണ്ട് ഗെയിൻ കൊടുക്കുക. രണ്ട് ഗെയിൻ കൊടുത്താലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടിനും രണ്ട് തരം വോളിയം സെറ്റ് ചെയ്യണം. രണ്ടിനും സെയിം വോളിയത്തിൽ നമുക്ക് ആ ഒരു നമ്മൾ വെക്കുന്ന ഒരു ലെവൽ സൗണ്ട് ലെവൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഏത് ആംപ്ലിഫയർ ആയാലും നിങ്ങൾക്ക് ആ വ്യത്യസ്തത മനസ്സിലാവും. അത് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല വെറൈറ്റി ആയ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു സിംഗിൾ ഗെയിൻ ആകുമ്പോൾ ഈ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, ബാസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, ട്രബിൾ കുറയ്ക്കേണ്ട ആവശ്യം വരും, ചിലപ്പോൾ കൂട്ടേണ്ട ആവശ്യം വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതെന്തായാലും അത് രണ്ടും ഒഴിവാക്കാൻ ആ രണ്ട് ഗെയിനിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. രണ്ട് ഗെയിൻ അവിടെ ഫിറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് എനിക്ക് ഈ ഗെയിൻ ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി, അതായത് എവിടെ വെക്കണം, എത്ര വെക്കണം, അപ്പോൾ ആ സൗണ്ട് ലെവലിന് എന്തൊക്കെ വ്യത്യാസം വരും എന്നുള്ളതിന് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ടെക്ടോക്ക് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.